ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടെന്ന കൊച്ചു ഗ്രാമത്തിൽ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിച്ച റാണി ജോൺ എന്ന സഹോദരിയുടെ കുടുംബം, ദിവ്യകാരുണ്യത്തോടുള്ള അതിയായ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയത്തിനുടമയാണ് റാണി ജോൺ എന്ന ഈ സഹോദരി. ബാല്യം മുതൽ ഇന്നോളം ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹത്തിൽ വളരുവാനും ജീവിക്കുവാനും ഇവർക്ക് കഴിഞ്ഞു. ദിവ്യകാരുണ്യം മുടങ്ങാതെ എനിക്ക് നൽകാനായിട്ട് ഈശോയ്ക്ക് വലിയൊരു കരുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് ദിവ്യകാരുണ്യ സ്നേഹത്തിൽ നിലനിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്തിനുണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഒത്തിരി ഉത്തരങ്ങൾ പറയാനൊന്നും എനിക്കില്ല. എനിക്ക് ലഭിക്കുന്ന ഉത്തരം ഒന്ന് മാത്രമാണ്, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അസുഖങ്ങൾ മാറ്റിക്കൊടുത്തത്, സൗഖ്യം കൊടുത്തതൊക്കെ വലിയ അനുഭവമായിട്ട് ദിവ്യകാരുണ്യ ഈശോയുടെ മഹത്വത്തിനായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ തന്നെയുണ്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി. ആ സഹോദരൻ നാളുകളായി വിശുദ്ധ കുർബാനയ്ക്കൊക്കെ വല്ലപ്പോഴും പോകാറുണ്ടെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ടറിയാം അനുദപിക്കാത്തൊരു ഹൃദയം അദ്ദേഹത്തിനുണ്ട്. കുമ്പസാരിക്കാൻ മടി കാണിക്കുന്ന ഒരു ജീവിത സാഹചര്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഈശോയോട് വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങാകുന്ന പരമസത്യത്തെ ഉൾക്കൊള്ളാതെ ഈ സഹോദരനെ അങ്ങ് വിളിക്കരുതേ. ദിവ്യകാരുണ്യ ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ അങ്ങയുടേതാണെന്ന് ഏറ്റുപറയാനായിട്ട് ഒരവസരം അങ്ങ് തരുമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് വലിയൊരു രോഗം പിടിപെട്ടു. രോഗത്തിൻ്റെ ആരംഭകാലങ്ങൾ മുതലേ പലപ്പോഴും സന്ദർശിച്ച് നന്മയുടെ വിത്തുകൾ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ മുഴുവനായി സ്വീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും മരണത്തിന് കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തെ വ്യക്തിപരമായി ICU പോയി കണ്ടു. കണ്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അനുതാപത്തിൻ്റെ കണ്ണുനീർ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്നത് ഞാൻ കണ്ടു. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സഹോദരനെ ഒരുപാട് ഇഷ്ടമാണെന്നും ചേട്ടൻ്റെ ജീവിതം ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചാൽ സ്വർഗത്തിലെത്താമെന്നും ശേഷിക്കുന്ന ജീവിതം അല്പം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളെ എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കാനായി ഒരു വൈദികനെ വിളിച്ചു. അദ്ദേഹം സന്മനസ്സോടെ വന്നു. ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, മോള് ഇവിടെ ഇരിക്കേ, മോള് പ്രാർത്ഥിച്ചിട്ട് ചേട്ടൻ പറയാത്ത ഏതെങ്കിലും പാപങ്ങൾ വിശുദ്ധ കുർബാനയിൽ നീ പറയുന്ന ഈ ഈശോ പറഞ്ഞു തരുവാണെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കേ. ഞാൻ പറഞ്ഞു, വേണ്ട ചേട്ടാ, ചേട്ടൻ കുമ്പസാരിച്ചാൽ മതി, കുമ്പസാരം ഞാൻ കേൾക്കുന്നില്ല. അല്ല, എൻ്റെ മോൾ ഇവിടെ ഒന്ന് ഇരിക്കണം. ഞാനവിടെ ആ വൈദികനോട് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈശോ പറഞ്ഞു കൊടുക്കാൻ പറയുകയാണെങ്കിൽ റാണി പറഞ്ഞു കൊടുത്തു, ചെവിയിൽ അദ്ദേഹം ഏറ്റു പറഞ്ഞോളും. അപ്രകാരം ചെയ്തു. ഒരു പൂർണ്ണ കുമ്പസാരം അദ്ദേഹം നടത്തി, പാപമോചനം സ്വീകരിച്ചു. വിശുദ്ധ കുർബാന വൈദികൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സുബോധത്തോടെ, സ്നേഹത്തോടെ വിറയ്ക്കുന്ന കൈകൾ കൂപ്പിപ്പിടിച്ച്, ഒഴുകുന്ന കണ്ണുനീരൊഴുകുന്ന കണ്ണുകളോടുകൂടെ മുട്ടുകുത്തി നിന്ന് ആ ഹോസ്പിറ്റലിലുള്ള നേഴ്സസും മറ്റുള്ളവരെയൊക്കെ കാണുകയെ അദ്ദേഹം വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഞങ്ങൾ അതിനുശേഷം, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അടുത്ത ദിവസങ്ങളിലും വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ദിവ്യകാരുണ്യീശോയെ എനിക്ക് സ്വീകരിക്കണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. മരണത്തോളം ഈ വിശ്വാസത്തിൽ നിലനിന്നു. അധികം ദിവസം താമസിയാതെ മരണം അദ്ദേഹത്തെ ഈ ലോകത്ത് നിന്ന് വേർപ്പെടുത്തി. മരണസമയത്ത് അദ്ദേഹം പറഞ്ഞു, വിശുദ്ധരൊക്കെ എൻ്റെ ചുറ്റുമുണ്ട്, ദിവ്യകാരുണ്യീശോയെ ഞാൻ കാണുന്നുണ്ട്, പരിശുദ്ധ അമ്മ എൻ്റെ അരികിലുണ്ടെന്ന്. ഈ വിശ്വാസം ഏറ്റുപറയുന്നതിന് വേണ്ടി മാത്രമാണ് അനേക വർഷങ്ങൾ ഞാനും ഞാനുൾപ്പെടുന്ന കുടുംബവും കുടുംബാംഗങ്ങളും ഈ ശുശ്രൂഷയും പ്രാർത്ഥിച്ചത്. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു, ആ കുടുംബത്തിനൊരു അനുഭവമായിരുന്നു.
കർത്താവായി ഈശോയെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? ആർക്കും അതിന് സാധിക്കില്ല ഭഗ്നാശരായി ജീവിക്കാൻ. കാരണം വിശ്വാസത്തോടുകൂടെ ദിവ്യകാരുണ്യ ഈശോയുടെ മഹത്വത്തിന് വേണ്ടി, നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, ദിവ്യകാരുണ്യ ഈശോയുടെ മഹത്വത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ, പ്രയത്നിച്ചാൽ ഒരാത്മാവും നഷ്ടപ്പെടാൻ ദിവ്യകാരുണ്യ ഈശോ അനുവദിക്കില്ല. പല സമയങ്ങളിലും മരണാസന്നരായ രോഗികൾ ഹോസ്പിറ്റലുകളിൽ, മരണാസന്നരല്ലെങ്കിൽ പോലും രോഗികളായി കിടക്കുന്നവരുടെ അരികിലൊക്കെ പോകാൻ ഈശോ ഇട തന്നപ്പോൾ ദിവ്യകാരുണ്യ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ക്രമേണ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുവാനുള്ള അനുഭവത്തിലേക്ക് വരാനുമൊക്കെ അനേകർക്ക് സാധിച്ചത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വർഷമായിട്ട്, 23 വർഷമായിട്ടും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന അശരണരും പാപികളും രോഗികളും വേദനിക്കുന്നവരും സങ്കടപ്പെടുന്നവരും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായിട്ട് വരുന്ന എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് ആയുധങ്ങളുണ്ട് രക്ഷയ്ക്ക് വേണ്ടി: വിശുദ്ധ കുർബാനയും ജപമാല ഭക്തിയും. വിശുദ്ധ കുർബാനയും കുമ്പസാരവും വഴിയായിട്ട് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നവീകരണ അനുഭവം വഴിയായിട്ട് നമുക്ക് സഹനങ്ങളെ സ്വീകരിക്കുവാനും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാനും സാധിക്കുമെന്നതിൻ്റെ തെളിവാണ് ഈ ശുശ്രൂഷയിലേക്ക് അനേക മക്കൾ വരാൻ കാരണം. ഞങ്ങൾക്ക് മറ്റൊന്നും പറഞ്ഞു കൊടുക്കാനില്ല. മുറിയപ്പെട്ട് വരുന്നവർക്ക് അവർക്ക് വേണ്ടി മുറിയപ്പെട്ട ദിവ്യകാരുണ്യ ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കും. അവരവരുടെ ദേവാലയങ്ങളിൽ കുർബാനയ്ക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കും. വൈദികരായാലും സിസ്റ്റേഴ്സായാലും വിശുദ്ധ കുർബാനയ്ക്ക് ദിവസവും പങ്കെടുക്കുന്ന മക്കളാണെങ്കിലും ജീവിതത്തിലെ ചെറിയ സങ്കടങ്ങളും ചില ബലഹീനതകളും പോരായ്മകളും വഴി ദിവ്യകാരുണ്യമാകാനുള്ള വിളിയെ മറന്ന് ജീവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പല ഷെയറിങ് നടക്കുമ്പോൾ പറയും: അച്ഛാ, അച്ഛൻ്റെ പള്ളിയിലുള്ള ദിവ്യ സക്രാരി ഉണ്ടല്ലോ, അവിടെ ഒരു മണിക്കൂർ സാധിക്കുമെങ്കിൽ, ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഒന്ന് വെറുതെ പോയിരിക്കണമേ. ഒരു കത്തിക്കുന്ന അടുപ്പിൻ്റെ അടുത്ത് ഒന്നും ഒരു ജോലിയും ഇല്ലെങ്കിലും നമ്മൾ വെറുതെ ഇരുന്നാൽ ആ അടുപ്പിൽ നിന്ന് നമുക്ക് ചൂട് കിട്ടും. അതുപോലെ ദിവ്യകാരുണ്യമാകുന്ന അഗ്നി ആർക്കും അളക്കാൻ പറ്റാത്തത്ര ചൂടുള്ള ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ആ ചൂളയുടെ അടുത്ത് വെറുതെ ഒന്നിരിക്കണമേ. സങ്കടങ്ങൾ ഈശോയോട് പറയണമേ, അങ്ങയുടെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്ന് ലോകത്തോടും സാത്താനോടും കൽപ്പിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ സങ്കടങ്ങളിൽ ആശ്വാസവും പരാജയങ്ങളിൽ വിജയവും പ്രലോഭനങ്ങളിൽ മേൽ പ്രബലപ്പെടുവാനുള്ള വിജയിക്കുവാനുള്ള അനുഗ്രഹവും തരുമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ചെയ്ത ദിവ്യകാരുണ്യ ഭക്തരായ അനേക വൈദികരെ എനിക്കറിയാം, അനേക സിസ്റ്റേഴ്സിനെ എനിക്കറിയാം. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ മഹത്വം ഞാൻ പറയുകയല്ല, ദിവ്യകാരുണ്യ സ്നേഹമില്ലാതെ, ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കാതെ അപ്പമാകാനുള്ള ക്രൈസ്തവൻ്റെ വിളിക്ക് ഒരിക്കലും ഉത്തരം ലഭിക്കില്ല. ദിവ്യകാരുണ്യ ജീവിത വിളി ദൈവത്തിൻ്റെ പ്രത്യേകതയാണെന്നുള്ള ആ ബോധ്യം നമുക്ക് വേണ്ടി മുറിയപ്പെടുന്ന ദിവ്യകാരുണ്യ സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അരികിലേക്ക്, രക്തത്തിൻ്റെ അരികിലേക്ക് മക്കളെ നയിക്കുമെന്നുള്ളത് ജീവിത സാക്ഷ്യം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല. പരിതക്തതയുടെയും വേദനയുടെയും നടുവിലും ദിവ്യകാരുണ്യനാഥനിലുള്ള ആശ്രയം ഈ ജീവിതത്തിൽ ആശ്വാസത്തിൻ്റെ പുതിയ ഉണർവ് പ്രദാനം ചെയ്തു. ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ച ഇവരെ ദിവ്യകാരുണ്യനാഥൻ അനുഗ്രഹിച്ച നിമിഷങ്ങൾ അനവധിയുണ്ട്. വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പലപ്പോഴും ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വകവയ്ക്കാതെ പോയി അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ, അവർ കളിയാക്കിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ മാനസാന്തരത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പലപ്പോഴും നടന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കാത്തപ്പോൾ ഈ ആത്മീയ കൂട്ടായ്മയിലുള്ള ഒരു കുടുംബം വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഈശോ അയച്ച എത്രയോ അനുഭവങ്ങളുണ്ട്. ഒരു ദിവസം ഞാൻ ഓർക്കുന്നു,
നല്ല മഴ പെയ്തു വന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് ബലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ മഴക്കാറൊന്നുമില്ല. ഞാനും ജീവിത പങ്കാളിയും മകളും കൂടെ വിശുദ്ധ കുർബാനയ്ക്ക് നടന്നു. ഒരു 300-400 meters കൂടിയുള്ളൂ ദേവാലയത്തിലെത്താനായിട്ട്. പെരുമഴ പെട്ടെന്നാണ് പെയ്തത്. ഞങ്ങൾക്ക് കയറി നിൽക്കാൻ ഒരു സ്ഥലം റോഡ് സൈഡിൽ കാണുന്നില്ല. ഒരു ചെറിയ കുട മോളുടെ അടുത്തുണ്ട്, പക്ഷെ ആ കുട നിവർത്തി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ 3 പേരും നനയും. വലിയ കാറ്റോ ഇടിവെട്ട് മഴയൊക്കെയുണ്ട്. ഞങ്ങളൊരു കൊച്ചു മരത്തിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് ദിവ്യകാരുണ്യ ഈശോയെ ബലിയർപ്പണത്തിനായിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ, മഴയെ നിർത്താനായിട്ട് അവിടത്തേക്ക് സാധിക്കും എങ്കിൽ ഈശോയെ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 3 പ്രാവശ്യം ആരാധന സ്തുതി സ്തോത്രങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇടവകയിലുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വാഹനവുമായിട്ട് ഞങ്ങൾ നിൽക്കുന്നിടത്ത് വന്ന് നിന്നു. ഞങ്ങൾ ചോദിച്ച് ആരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, അതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വാഹനത്തിൽ കയറി വിശുദ്ധ കുർബാനയ്ക്ക് മുൻപേ തന്നെ പള്ളിയിലെത്തി വിശുദ്ധ ബലി അർപ്പിച്ചു. അങ്ങനെ ഈശോ ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹം ഈശോയുടെ ഇടപെടലിലൂടെ അനുഭവിച്ച ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നു ശുശ്രൂഷയുടെ ആരംഭകാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞൊരു 2001 പരിത്യക്തതയുടെയും വേദനകളുടെയും കുറ്റങ്ങളുടെയും കുറ്റപ്പെടുത്തലുടെയും ഒരു നീണ്ട നിരയിൽ ഒരു സങ്കടത്തിൻ്റെ കടലിൽ ഞാൻ കരഞ്ഞ് ജീവിക്കുന്ന ഒരു സമയം, ദൈവത്തിനെല്ലാം സമർപ്പിച്ച് ജീവിക്കുന്ന സമയം, ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് പോയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ബലിയർപ്പണത്തിൽ കാഴ്ചവെപ്പിൻ്റെ സമയമായപ്പോൾ ഈശോയുടെ തിരുഹൃദയം വലിയ കാസയായിട്ട് ഞാൻ കണ്ടു. ആ കാസയിലേക്ക് എൻ്റെ ജീവിതം മുഴുവനും സമർപ്പിച്ച സമയത്ത് എനിക്ക് തോന്നി ഈശോയുടെ ഹൃദയം അങ്ങ് വലുതായി വലുതായി ഭൂമിയേക്കാൾ വലിപ്പമുണ്ടോ അതിന്. ഞാൻ സമർപ്പിച്ചതൊക്കെ ആ ദിവ്യ കാസയിൽ നിന്ന് തുളുമ്പി പോകുകയാണോ എന്നൊക്കെ എനിക്ക് തോന്നാവുന്ന രീതിയിലുള്ള ഒരു സമർപ്പണം, ഒരു കാഴ്ച സമർപ്പണം ആ വിശുദ്ധ ബലി മധ്യേ ഞാൻ നടത്തി. അന്നേ ദിവസം സന്തോഷത്തോടെ ബലിയർപ്പിച്ച് തിരിച്ചു വരുവാനുള്ളൊരാശ്വാസം എനിക്ക് ലഭിച്ചു. പിറ്റേ ദിവസം ബലിയർപ്പിക്കാൻ പോകുന്ന സമയത്ത് എനിക്കെതിരെ വന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഒരുപാട് കേൾക്കുന്നുണ്ട് സഹോദരിയെക്കുറിച്ച് ഒത്തിരി അനാവശ്യങ്ങൾ, ഇങ്ങനെ പോയാലൊന്നും ശരിയാകില്ല, സ്വർഗത്തിൽ പോകാനായിട്ട് ഇടവരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, സഹോദര എന്നെ സ്വർഗത്തിലേക്ക് എടുക്കേണ്ടത് നമ്മുടെ ദിവ്യകാരുണ്യ ഈശോ അല്ലേ, ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എല്ലാം സമർപ്പിച്ച് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്, അതിനുവേണ്ടി പോവുക, പറഞ്ഞു തന്നതിന് നന്ദിയെന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് പോയി. ബലി തുടങ്ങുന്ന സമയമായിട്ടില്ല, നേരത്തെ ദേവാലയത്തിലെത്തി. അവിടെ മുട്ടുകുത്തി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കുറവുകളും പോരായ്മകളും വലുതാണെന്ന് എനിക്കറിയാം, ഈശോ എനിക്ക് പറഞ്ഞു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, സമർപ്പിച്ചു. വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാമെന്ന് കാഴ്ചവെപ്പിൻ്റെ ഗാനം ആലപിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ആ പ്രാർത്ഥന ആ ബലി മധ്യേ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന പല പ്രാവശ്യം ഒത്തിരി പേരുകൂടി എൻ്റെ കാതുകളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. വിശുദ്ധ കുർബാന കഴിഞ്ഞ് നന്ദിയോടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചു. വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഈശോയോട് ചോദിച്ചത് എന്താ, ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ഞാൻ എന്താ ഈശോയെ ചെയ്യേണ്ടത് എന്നല്ലേ. ഈശോ അതിനുള്ള ഉത്തരമാണ് എനിക്ക് തന്നത്, ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പ്രസാദിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഈശോ ഉറപ്പ് നൽകി. ഉപവാസത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ചും അനുഭവിക്കേണ്ടതിൻ്റെ തുറവിയെക്കുറിച്ചും ബോധ്യങ്ങൾ അവിടെ നിന്ന് ഒത്തിരി ഈശോ തന്നു. ഈ ഒരു ബോധ്യം
ഞാനൊരു ദിവസം ഞായറാഴ്ച സെഹിയോൻ്റെ ശുശ്രൂഷയ്ക്ക് മിഷൻ സ്കൂളിൽ പോയപ്പോൾ അവിടെ വെച്ച് ഷെയർ ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട സേവ്യറച്ചൻ പറയുകയും വട്ടായിലച്ചൻ്റെ നിർദ്ദേശപ്രകാരം ഞാനത് ഒരു ക്ലാസ്സിന് മധ്യേ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ദിവ്യകാരുണ്യ അനുഭവമുണ്ട്. ദിവ്യകാരുണ്യ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അനേക ദൈവമക്കൾ ആ ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില സ്ത്രീകൾ മുടിയൊക്കെ അഴിച്ചിട്ട് ഉറഞ്ഞു തുള്ളി സ്റ്റേജിനടുത്തേക്ക് വന്ന് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി. ആ സമയത്ത് അച്ഛനും സ്റ്റേജിലേക്ക് വന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ നാമത്തിൽ ഈ മക്കളിലുള്ള തിന്മയുടെ ശക്തികളെ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഭവിക്കുന്ന മനസ്സുകളുടെയും യോഗ്യത വഴി ദിവ്യകാരുണ്യ ഈശോയുടെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ബന്ധിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട വൈദികൻ പ്രാർത്ഥിച്ച സമയത്ത് ഈ ഉറഞ്ഞുതുള്ളിയവരെല്ലാം ശാന്തരായി. അന്ന് ഒത്തിരി ഹീലിങ്, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഭക്തിയില്ലായ്മയിൽ നിന്ന് ഭക്തിയിലേക്കുള്ള ആത്മീയ ഹീലിംഗ് അവിടെ നടന്നതായിട്ട് പലരും സാക്ഷ്യപ്പെടുത്തി. ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഈ സഹോദരിമാരിൽ ചിലരോട് ഞാൻ സംസാരിക്കാൻ ഇടവന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന എന്ന് കേട്ടപ്പോൾ മുതൽ കാലിനടിയിൽ നിന്ന് തീ കത്തിച്ചൊരു അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ആരോ തള്ളിവിടുന്നത് പോലെയായിരുന്നു. ഞങ്ങൾക്കൊക്കെ കുർബാന വിശ്വാസമില്ലാതെ സ്വീകരിക്കുന്ന ജീവിതങ്ങളാണ് ഉള്ളത്. പലപ്പോഴും കുർബാനയ്ക്ക് പോകും വീട്ടിലുള്ളവരുടെ നിർബന്ധത്താൽ. പക്ഷേ അതൊരിക്കലും സഹോദരി പറഞ്ഞതുപോലെയുള്ള ഒരു കുർബാന അർപ്പണമായിരുന്നില്ല എന്നും, ഇതുവഴിയായിട്ട് ആ ശുശ്രൂഷയിലൂടെ ഈ അനുഭവം പങ്കുവെച്ചത് വഴിയായിട്ട് യഥാർത്ഥമായ ദൈവവിശ്വാസത്തിലേക്ക് ബലിക്ക് അണയണമെന്നുള്ള വിശ്വാസത്തിലേക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക്, വിശുദ്ധ കുർബാനയ്ക്ക് പോകും മുൻപേ അനുതാപം നിറഞ്ഞൊരു ഹൃദയം വേണമെന്നുള്ള ബോധ്യത്തിലേക്ക് എല്ലാം മക്കളെ നയിച്ചു എന്നും, ഏറ്റവും വലിയ പ്രാർത്ഥന പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായ കൃതജ്ഞതാ ബലിയായ വിശുദ്ധ കുർബാനയാണെന്നും അവർ ഏറ്റുപറഞ്ഞപ്പോൾ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മഹത്വം നൽകിക്കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരു അനുഭവം ഈ സമയം ഞാൻ ഓർക്കുന്നു. അതുപോലെ വിശുദ്ധ കുർബാന അത്ഭുതങ്ങളുടെ അത്ഭുതമാണെന്നും, സത്യത്തിലും വിശ്വാസത്തിലും കൃപയിലും ദൈവൈക്യത്തിലും ദൈവസ്നേഹത്തിലും സഭയോട് ചേർന്നും സഭയിലുമായിരുന്നു കൊണ്ട് ദൈവമക്കൾ ബലിയർപ്പിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ, യേശു ക്രിസ്തു സത്യമായും ഇറങ്ങി വന്ന് ബലിയർപ്പിക്കുന്ന അനുഭവമാണെന്ന് തീർച്ചപ്പെടുത്തുവാനും വിശ്വാസം സാക്ഷ്യപ്പെടുത്തുവാനുമുള്ള അനേകം അനുഭവങ്ങളും ഈശോ അവിടുത്തെ കരുണയാൽ ദിവ്യകാരുണ്യത്താൽ നൽകിയിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ മാനുഷിക ചിന്തകളിൽ ദൈവിക ജ്ഞാനം നിറച്ച അനുഭവം വിശുദ്ധ ബലി മധ്യേ ഇവർക്കുണ്ടായി. തുടിക്കുന്ന ഈശോയുടെ ഹൃദയവും മുറിക്കപ്പെട്ട ഈശോയെയും ദിവ്യബലിയിൽ ദർശിച്ച അത്ഭുത നിമിഷങ്ങൾക്ക് റാണിച്ചേച്ചി സാക്ഷിയായി. ഞാനൊരു ദിവസം ഇവിടെ നിന്ന് തൊടുപുഴയ്ക്കുള്ള യാത്രാ മധ്യേ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് കയറി. വിശുദ്ധ കുർബാന തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ കൂട്ടായ്മയിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. ആ വിശുദ്ധ കുർബാന ഒരുക്കപ്പെട്ട അൽത്താരയ്ക്ക് മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ വിശുദ്ധ കുർബാനയ്ക്ക് ബലിയർപ്പിക്കാൻ വന്നത് എനിക്ക് പരിചയമുള്ള ഒരു വൈദികൻ. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയാം. അപ്പോൾ എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഒരു ചിന്ത, അയ്യോ ഈ അച്ഛനാണോ വിശുദ്ധ കുർബാന ചൊല്ലുന്നേ. പെട്ടെന്ന് എന്നെ ആരോ തട്ടി ഉണർത്തുന്നത് പോലെ, അച്ഛനല്ല വിശുദ്ധ കുർബാന ചൊല്ലുന്നത്, ഈശോ ആണ് എന്നുള്ള ഒരു ചിന്തയും സ്വരവും ഞാൻ കേട്ടു. എനിക്കതൊരു വലിയൊരു അനുഭവമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന ഈശോയുടെ ദിവ്യകാരുണ്യ ഈശോയുടെ മക്കളെ, ദിവ്യകാരുണ്യത്തിൻ്റെ ആരംഭ നിമിഷം മുതൽ ദിവ്യകാരുണ്യ ഈശോ പുരോഹിതൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതും ബലിയർപ്പണത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഈശോയുടെ ജനനവും പരസ്യ ജീവിതവും പീഡാസഹനങ്ങളും കുരിശുമരണവും ഉത്ഥാനവും ഉത്ഥാന അനന്തരമായിട്ടുള്ള ജീവിതവും ഈശോയുടെ ബ്ലെസ്സിങ്ങുമെല്ലാം കണ്ണുകൾ കൊണ്ട് കണ്ടു ഞാനന്ന്.
കൂദാശ വചനങ്ങൾ അച്ഛൻ ഉച്ചരിക്കുന്ന സമയത്ത് പ്രത്യേകമായ രീതിയിൽ എനിക്കൊരു അനുഭവമുണ്ടായി. ഞാൻ ആ വൈദികനെ കാണുന്നതേയില്ല. ആ വൈദികൻ്റെ രൂപം മാറി. ഒരു നീല ഷെയ്ഡിൻ്റെ അപ്പുറത്ത് വൈദികനെ ചെറുതായിട്ട് മനസ്സിലാകാം, പക്ഷെ ഒന്നും തിരിച്ചറിയില്ല. ആ വൈദികൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് മുറിവേറ്റ് പിടയുന്ന ദിവ്യകാരുണ്യ ഈശോയായിരുന്നു. ആ വൈദികനിൽ ഈശോ നിറയുന്നത് ഞാൻ കണ്ടു. ഈശോയുടെ തിരുശരീരത്തിൽ നിന്നൊഴുകുന്ന ഓരോ തുള്ളി രക്തത്താലും വൈദികൻ മുഴുവനായും ഈശോയായി രൂപാന്തരപ്പെടുകയായിരുന്നു. ഈശോ തന്നെയാണ് വെളുത്തപ്പമെടുത്തിട്ട് പറഞ്ഞത്, ഇത് എൻ്റെ ശരീരമാകുന്നു. ഈ അപ്പം എൻ്റെ ശരീരമാകുന്നു എന്നല്ല, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു. ആ സമയം എൻ്റെ കാതുകളിൽ ഞാനൊരു സ്വരം ശ്രവിച്ചു, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ, പറഞ്ഞ വാക്ക് പാലിക്കുന്നവൻ ദിവ്യകാരുണ്യ ഈശോ സത്യമായിട്ടും ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അവിടുന്ന് തന്നെ ബലിയാടാകുകയും ബലിവസ്തുവാകുകയും ബലിയർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പെസഹ വ്യാഴാഴ്ച അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ സെഹിയോ നൂട്ടിശാലയിലിരുന്ന് ശിഷ്യന്മാരുടെ മുൻപിലിരുന്ന് അപ്പമെടുത്ത് അവിടുന്ന് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന്. പറഞ്ഞത് പറഞ്ഞതുപോലെ സംഭവിപ്പിക്കുവാൻ ശക്തിയുള്ള കർത്താവ് സത്യമായിട്ടും ബലിയർപ്പിക്കുകയും ബലിയാടാവുകയും ബലിവസ്തുവായി തീർന്ന് നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ടെന്ന് ഈശോ അന്ന് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. എനിക്ക് പരിചയമുള്ള വൈദികനെ ഞാൻ അവിടെ പിന്നെ കണ്ടില്ല. എൻ്റെ ഈശോയെ ഞാൻ കണ്ടു. മുറിവേറ്റ് പിടയുന്ന ബലിവസ്തുവാകുന്ന കർത്താവിനെ ഞാൻ കണ്ടു. കുരിശിൽ പിടഞ്ഞ് കരയുന്ന കർത്താവിനെ ഞാൻ കണ്ടു. ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ദിവ്യകാരുണ്യ സ്നേഹത്തെ ഞാൻ അനുഭവിച്ചു. അവിടുത്തെ ഹൃദയം മുറിച്ച് വിളമ്പുന്നത് ഞാൻ കണ്ടു. ഈശോയുടെ തിരുശരീരം എടുത്ത് ഉയർത്തി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്നുള്ള പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങുന്ന അനുഭവം ഞാൻ കണ്ടു. ഈശോയുടെ തിരുശരീരം എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ ജ്വലിക്കുന്ന പിടയ്ക്കുന്ന ഹൃദയം ഞാൻ കണ്ടു. ഈശോയെ മുറിച്ച് കുസ്തോതിയിൽ വെച്ചപ്പോൾ മുറിക്കപ്പെട്ടത് ഈശോയുടെ ഹൃദയമാണെങ്കിലും മുറിക്കപ്പെട്ട ഓരോ കഷണങ്ങളും പൂർണ്ണ രൂപത്തിൽ ഈശോയുടെ ഹൃദയമായി തുടിക്കുന്നത് ഞാൻ കണ്ടു. ആ തുടിക്കുന്ന ഹൃദയം വിശുദ്ധ കുർബാന സ്വീകരണ സമയമായപ്പോൾ അനേക മക്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്നതും ഞാൻ കണ്ടു. പക്ഷേ സഹോദരങ്ങളെ, ഇതൊന്നും അനുഭവിക്കാതെ നിർവികാരതയോടെ ആരെയൊക്കെയോ സംതൃപ്തിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ വെറുമൊരു സംതൃപ്തിക്ക് വേണ്ടി മാത്രം കുർബാന സ്വീകരിക്കുന്നവരെയും ഞാൻ കണ്ടു. പലപ്പോഴായി ലഭിച്ചിട്ടുള്ളതും അന്ന് ലഭിച്ചിട്ടുള്ളതുമായ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ഓരോരുത്തരും പോകുമ്പോൾ കുർബാനയർപ്പിക്കാനുള്ള ബലിവസ്തു നമ്മൾ കൊണ്ടുപോകണം. നേരത്തെ അത് തയ്യാറാക്കണം. സങ്കടങ്ങളായിരിക്കാം, സുഖങ്ങളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം, പ്രാർത്ഥനാ നിയോഗങ്ങളായിരിക്കാം, എല്ലാറ്റിനുമുപരി നമ്മുടെ ജീവിതം തന്നെ ബലിപീഠത്തിലേക്ക് നമ്മൾ സമർപ്പിക്കണം. വിശുദ്ധ കുരിശ് വരച്ചുകൊണ്ട് വേണം വിശുദ്ധ കുർബാന ആരംഭിക്കേണ്ടത്. ആ ആരംഭിക്കുന്ന കുർബാന കുരിശിൽ ഉയർത്തപ്പെട്ട ദിവ്യകാരുണ്യ സ്നേഹമാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു, വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ മാത്രമല്ല, സ്വർഗം മുഴുവനുമുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക്. കുർബാനയിൽ പങ്കെടുക്കാൻ വിശുദ്ധരുണ്ട്, മാലാഖമാരുണ്ട്, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ശുദ്ധീകരണ ആത്മാക്കളുണ്ട്. അവർക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ല. മരിച്ചു, സ്വർഗത്തിലെത്താനായിട്ട് ശുദ്ധീകരണ അവസ്ഥയിലാണവർ. അവർക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കണേന്ന് ആവശ്യപ്പെട്ടിട്ട് കോടിക്കണക്കിന് ആത്മാക്കളാ ഓരോ വിശുദ്ധ കുർബാനയുടെയും മധ്യേ ബലിപീഠത്തിൻ്റെ അരികെ വന്ന് നിൽക്കുന്നത്. നമ്മളോട് അവരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, എൻ്റെ മോളെ, എൻ്റെ മോനെ, ഈ ബലി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്വീകരിച്ച് പ്രാർത്ഥിക്കണമേ, അർപ്പിച്ച് പ്രാർത്ഥിക്കണമേ.
ഈ ബലിയിൽ അർപ്പിക്കുന്ന ഈശോയുടെ രക്തത്താലും ഈശോയുടെ ശരീരത്താലും മാത്രമേ ഞങ്ങൾക്കിനി സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ആത്മാവിൻ്റെ കറകളെ നീക്കിക്കളയാനായി ഏറ്റവും പറ്റിയ മരുന്നാണ് ഈശോയുടെ ശരീരവും രക്തവും. ജീവിച്ചിരുന്നപ്പോൾ വേണ്ടത്ര വില ഞങ്ങളതിന് കൊടുത്തിട്ടില്ല. മക്കളെ, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഞങ്ങളെ ഈ യാതനയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടൊരു യാചകനെ പോലെ, യാചകയെപ്പോലെ പല ആത്മാക്കളും നമ്മുടെ അരികിൽ നിന്ന് വന്ന് പ്രാർത്ഥന ചോദിക്കുന്ന കാര്യം പലപ്പോഴും ഈശോ മനസ്സിലാക്കി തന്നിട്ടുണ്ട്.